വെൽക്കം ടു റൈം സ്റ്റഡിയാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് പഠിക്കാനാണെന്നാണ് പറയണത്, ഇതിന് കുറച്ച് സീരീസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് യോയോനെ കുറിച്ചാണ്. നിങ്ങൾക്കിത് അറിയായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്നത് യോയോ നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് എന്ന് വെച്ചാലില്ലേ, ഇട്ട അപ്പൊ തന്നെ തിരിച്ചറിയുന്ന ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്കറിയാം. പക്ഷേ ഇത് പ്രൊഫഷണൽ യോയോ ആണ്. അപ്പൊ സാധാരണ യോയോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇട്ട ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും, കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ വിളിക്കുമ്പോൾ തിരിച്ച് കൈക്ക് വരും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് യോയോസ് ഉണ്ട്. ഒരെണ്ണാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് റെസ്പോൺസീവ് യോയോ. റെസ്പോൺസീവ് യോയോ എന്ന് വെച്ചാൽ നമ്മൾ ടഗ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ സാധനം തിരിച്ചു. പക്ഷേ അൺറെസ്പോൺസീവ് ആണെങ്കിൽ നമ്മളിങ്ങനെ ആക്കിയാൽ തിരിച്ചരില്ല. അപ്പോൾ അതിന് ഒരു വേറൊരു ട്രിക്ക് ഉണ്ട്, അതെൻ്റെ അൺറെസ്പോൺസീവ് യോയോയുടെ സീരീസിൽ ഞാൻ പഠിപ്പിച്ചത്. ഇപ്പം നമ്മൾ നോക്കുന്നത് റെസ്പോൺസീവ് യോയോയാണ്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ട്രിക്ക് അൺറെസ്പോൺസീവ് യോയോ ആയാലും റെസ്പോൺസീവ് യോയോ ആയാലും അതിന് പറ്റിയ സാധനം തന്നെയാണ്. പക്ഷേ ഈ ട്രിക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്കൊരു നല്ലൊരു പ്രൊഫഷണൽ യോയോ ഉപയോഗിക്കണം. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 3x ലൈറ്റ് ചേസ് എന്ന് പറഞ്ഞൊരു യോയോയുടെ കമ്പനി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇന്ന് റെക്കമെൻഡ് ചെയ്യണത് നിങ്ങൾ ആമസോണിൽ പോയിട്ട് അൺറെസ്പോൺസീവ് യോയോ റെസ്പോൺസീവ് യോയോ അങ്ങനെ നോക്കാം. ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യണത് അൺറെസ്പോൺസീവ് ആണ്. അപ്പോൾ ആദ്യം തന്നെ പ്രൊഫഷണൽ ആയിരിക്കില്ല, പക്ഷെ ആദ്യം തന്നെ നമുക്ക് റെസ്പോൺസീവ് യോയോ പഠിച്ചിട്ട് അൺറെസ്പോൺസീവ് യോയോയ്ക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പം നമ്മൾ പഠിക്കുന്നത് റെസ്പോൺസീവ് ആണ് കേട്ടോ. ആദ്യത്തെ ട്രിക്ക് രണ്ട് യോയോസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആണ് കേട്ടോ. ഡൗൺവേർഡ് സ്ലീപ്പർ, ഇതിനാണ് ഡൗൺവേർഡ് സ്ലീപ്പർ എന്ന് പറയാം. നമ്മൾ ഇതിനെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ എറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ഡൗൺവേർഡ് സ്ലീപ്പർ എന്ന് പറയാം. ഇത് ഈസിയാണ് കേട്ടോ. നിങ്ങൾ ഫ്ലക്സ് ചെയ്യില്ല, ഫ്ലക്സ് ചെയ്യണ ഒരു പോസ്റ്റർ പിടിച്ചിട്ട് നല്ല പവറിൽ ഇടാം, അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ നല്ല അടിപൊളി ട്രിക്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അറിയാൻ പാടില്ല. ഇപ്പം നിങ്ങൾ എറിയണ മാതിരി ഇങ്ങനെ എറിഞ്ഞാൽ കണ്ടില്ലേ, തിരിച്ചു വരാനൊക്കെ അത് കണ്ടില്ലേ, അത് ഭയങ്കര ഒരു ഇത് പ്രശ്നം. അതുകൊണ്ടാണ് അങ്ങനെ അറിയണമെന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സ് ചെയ്യാട്ടാ, ഫ്ലക്സ് ചെയ്യണ പോസ്റ്റർ പിടിച്ചിട്ട് നല്ല ശക്തിയിൽ ഇങ്ങനെ എറിയാം. അപ്പോൾ നല്ല സ്പീഡിൽ ഇങ്ങനെ കറങ്ങും. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാനുണ്ട് കേട്ടോ. ഇപ്പം സൈലൻ്റ് ആണ്, എന്നിട്ട് തിരിച്ചു. ഇനി ഇത് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തിരിയുമ്പോൾ ഇങ്ങനത്തെ കണ്ട ചെരിഞ്ഞിട്ട് ഇങ്ങനെ ഇത് മഴിക്കോ, അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ എറിയണ ആംഗിൾ ശരിയല്ല. നിങ്ങൾ എറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ എറിയുമ്പോൾ യോയോ ഈ സ്ട്രിങ് കണ്ടില്ലേ, ഈ സ്ട്രിങ് നിങ്ങൾ ഇവിടെയൊക്കെ പിടിക്കണം, കണ്ടില്ലേ. എന്നുവെച്ചാൽ സ്ട്രിങ് ഇങ്ങോട്ട് മാത്രം പോകാൻ പറ്റുള്ളൂ, ബാക്കിക്ക് പോകാൻ പാടില്ല. അതപ്പോൾ നിങ്ങളെ ഇപ്പം ഇങ്ങനെ പിടിക്കണേ ഫ്രണ്ടിക്ക് പോകാൻ പറ്റും, അല്ല ബാക്കിക്ക് പോകാൻ പറ്റും, പക്ഷെ ഫ്രണ്ടിക്ക് പോകാൻ പറ്റില്ല, അത് റോങ് ആണ്. നിങ്ങൾക്ക് ബാക്കിക്ക് മാത്രം പോകാൻ, ബാക്കിക്ക് പോകണത് പറ്റില്ല, ഫ്രണ്ടിക്ക് പോകാൻ പറ്റും. എന്നുവെച്ചാൽ മനസ്സിലായില്ലേ, ഇത് ഇതുമാതിരി ഇത് ഇതുമാതിരി പിടിച്ചേക്കാം, അങ്ങനെയാണ് വെക്കേണ്ടത്. പിന്നെ എറിയുമ്പോൾ നോക്കേണ്ടത് നിങ്ങൾ കൈ ഇങ്ങനെ ഇങ്ങനെയോ ഇങ്ങനെയോ ഇങ്ങനെ ആക്കാൻ പാടില്ല, നേരെ പിടിച്ചിട്ട് എറിയണ വരെ നേരെ ഇങ്ങനെ ആക്കണം, എന്നിട്ട് ഇങ്ങനെ അറിയാം. ഇനി നിങ്ങൾ എറിഞ്ഞിട്ട് കൈ ഇങ്ങനെ എറിഞ്ഞിക്കഴിഞ്ഞ് യോ ഇങ്ങനെ ഉരുണ്ട് പോകണ സമയത്ത് ഇങ്ങനെ ആക്കണമെങ്കിൽ തെറ്റും, ആകെ ഇങ്ങനെ ഇളകി ഇളകി പോകും. അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിന് നിങ്ങൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡൗൺവേർഡ് സ്ലീപ്പർ കിട്ടും. ഇനി തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പവറിൽ ഇങ്ങനെ ആക്കിയാൽ മതി, തിരിച്ചെന്നോളൂ. ഇനി അൺറെസ്പോൺസീവ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ആദ്യ ഞാൻ അൺറെസ്പോൺസീവ് സീരീസിൻ്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട് ഞാൻ, അതിൻ്റെ പേര് ബൈൻഡ് എന്നാണ്. ഇപ്പം നമ്മൾ ഡൗൺവേർഡ് സ്ലീപ്പർ ചെയ്യുക, തിരിച്ചെന്നോളൂ. ഇനി അടുത്ത ട്രിക്സിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പാർട്ട് ടു വീടുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ നിങ്ങളിങ്ങനെ യോയോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു മേജർ പ്രോബ്ലം വരും, എന്നോക്കിയോ. ഞാൻ വെറുതെ യോയോ ഇങ്ങനെ ഇട്ടോളാം, ഇത് കണ്ട ഇങ്ങനെ ഇങ്ങനെ സ്ട്രിങ് ഇങ്ങനെ കിട്ടാൻ തുടങ്ങും. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് ആദ്യം തന്നെ യോയോ സ്ട്രിങ് ഇങ്ങനെ ഉരുക്കുക, എന്നിട്ട് ഇങ്ങനെ വിടാം, ഇങ്ങനെ കറങ്ങും. ആ കറങ്ങണ സമയത്ത് നമ്മൾ ഇങ്ങനെ വലിച്ചാൽ
അപ്പം എന്തോ ശരി. അപ്പം അത് ശരിയാക്കാനും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ട്രിക്സ് പഠിപ്പിച്ചുതരാം. അടുത്ത ട്രിക്സ് ഞാൻ പഠിപ്പിക്കാൻ പോണത് ഏറ്റവും ഈസി ആയിട്ടുള്ള നമ്മളെ പട്ടീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാല് വോക്ക് ദ ഡോഗ് ആണ്. ഇപ്പം എനിക്ക് പരിക്ക് ചെയ്യാൻ പറ്റണ്ട, കാരണം ക്യാമറ ഇതായിട്ടിരിക്കുന്നത്. ഇത് നല്ലത് ഇങ്ങനെ മുട്ടിച്ചാൽ മതിയോയോ, ഇനി ഉരുണ്ട് പൊക്കോളൂ. അതാണ് വോക്ക് ദ ഡോഗ്. ഞാനിപ്പോ തന്നെ പറഞ്ഞു, അത് ഭയങ്കര ഈസി. വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞിരുന്നില്ല, അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രിക്ക് പറഞ്ഞുതരാം. നമുക്ക് അടുത്ത വീഡിയോക്കാണ് ഞാനത് പറഞ്ഞുതരാം.